ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റിൽ ഇന്ത്യ ലീഡ് നേടിയിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ അയ്യരുടെ സെഞ്ചുറിയുടെയും ജഡേജ ഗിൽ എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെയും ബലത്തിൽ ഇന്ത്യ 345 റൺസ് എടുത്തപ്പോൾ അത് ന്യൂസിലാൻഡിനെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ലെന്ന് എല്ലാവരും കരുതിയിരുന്നു. എന്നാൽ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിലൂടെ അവർ ഇന്ത്യക്ക് ശക്തമായ മറുപടി നൽകി. ഇന്നലെ നിർത്തിയെടുത്ത് നിന്നും തുടങ്ങി അവർ 150 പിന്നിട്ടെങ്കിലും സെഞ്ചുറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന യങ്ങിനെ പുറത്താക്കി അശ്വിൻ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. സാഹക്ക് കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് പകരക്കാരനായി ഇറങ്ങിയ ഭരത്തിന്റെ ബ്രില്യൻസാണ് ആ വിക്കറ്റിൽ കലാശിച്ചത്. വളരെ ബുദ്ധിമുട്ടേറിയ ആ ക്യാച്ച് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കുക മാത്രമല്ല ചെയ്തത്. അമ്പയർ നോട്ടോട്ട് വിളിച്ചപ്പോൾ രഹാനെ സ്വാധീനിച്ച് കൃത്യമായി റിവ്യൂ എടുക്കാനും അദ്ദേഹമാണ് കാരണക്കാരനായത്. ലഞ്ചിന് തൊട്ടു മുമ്പ് നായകൻ കെയ്നിനെ പുറത്താക്കിയ ഉമേഷ് യാദവ് ആ സെഷൻ തന്നെ ഇന്ത്യയുടേതാക്കി മാറ്റി. ഇംഗ്ലണ്ട് പര്യടനത്തിൽ റൂട്ടിന്റെ വിക്കറ്റെടുത്ത യാദവ് ഇത്തവണ വില്യംസിന് പറഞ്ഞുവിട്ട അദ്ദേഹം തനിക്ക് വലിയ മീനുകളാണ് താല്പര്യമെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ അക്സർ പട്ടേലിന്റെ ഊഴമായിരുന്നു. പരിചയസമ്പന്നനായ ടൈലറെയും നിക്കോൾസിനെയും പെട്ടെന്ന് പുറത്താക്കിയ അക്സർ അത്രയും നേരം പാറ പോലെ ഉറച്ചുനിന്ന ലാദമിനും ശതകം നിഷേധിച്ചു. കീപ്പർ ബ്ലണ്ടലിനെയും സൗത്തിയെയും പുറത്താക്കി 5 വിക്കറ്റ് തികച്ച അക്സർ മറ്റൊരു റെക്കോർഡ് കൂടെ സ്ഥാപിച്ചു. നാലാമത്തെ മാച്ച് മാത്രം കളിക്കുന്ന അക്സറിനിത് 5 വിക്കറ്റ് നേട്ടമാണ്. ഓസ്ട്രേലിയൻ താരമായ ചാർലി ടേണറാണ് അക്സറിന് മുമ്പിലുള്ളത്. എന്നാൽ അക്സർ മാത്രമല്ല റെക്കോർഡ് നേടിയത്. സാഹക്ക് പകരക്കാരനായി വന്ന ഭരതും ഒരുപിടി റെക്കോർഡുകൾ സ്വന്തമാക്കി. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത് 3 മാത്രം തവണയാണ് ഒരു പകരക്കാരൻ വിക്കറ്റ് കീപ്പർ സ്റ്റംപ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നടന്നതാകട്ടെ 1964. കൂടെ 3 പുറത്താക്കലുകൾ കൂടിയായപ്പോൾ ഒരു പകരക്കാരൻ ഇന്ത്യൻ കീപ്പർ നേടുന്ന 2 മികച്ച റെക്കോർഡും അദ്ദേഹം സ്വന്തം പേരിലാക്കി. പന്തിന് കളിക്കിടയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ 4 പുറത്താക്കലുകളിലൂടെ സാഹ നേടിയ റെക്കോർഡിന് തൊട്ടു പിറകിലാണ് ഇന്ന് അതേ സാഹക്ക് പകരം ഇറങ്ങി ഭരത് സ്വന്തമാക്കിയത്. ഭരത് ഇതുവരെ ഇന്ത്യക്കായി ഒരു മത്സരം കളിക്കാതെ തന്നെ ചില റെക്കോർഡുകൾ നേടിയിരുന്നത് ആശ്ചര്യം തന്നെയാണ്. അക്സറിന്റെയും ഭരത്തിന്റെയും ഈ മികവിനെ കൃത്യമായി പിന്തുണച്ച് അശ്വിൻ വാലറ്റത്തെ വേഗത്തിൽ പുറത്താക്കിയതോടെ ഇന്ത്യക്ക് 49 റൺസ് ലീഡ് ലഭിച്ചു.